ഈയൊരു ഫാമിലി യു എസിലോട്ട് വന്നത് അവരുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. എന്നാൽ അതിലും വലുത് ഈ ഒരു യു എസിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകില്ല. ഇത് കുറച്ച് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. കുറച്ച് ടീനേജേഴ്സ് ആണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. എന്നാൽ കൊലപാതകം നടത്തിയതിന് ശേഷം അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തന്നെ ഷോക്കായി പോകും. അപ്പോൾ ആ ഒരു കഥ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദ സൈഡ്. ഹൊസെ അമായ ഗൊഡാഡോ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ എൽ സാൽവഡോറിലായിരുന്നു ജനിച്ചത്. ലൂസിയ ഗൊഡാഡോ സാന്റോസ് അമായ എന്ന് പറഞ്ഞിട്ടുള്ള ദമ്പതികൾക്കായിരുന്നു ഈ ഒരു പയ്യൻ ജനിച്ചത്. വീട്ടിലെ തന്നെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ഹൊസെ. 6 കുട്ടികളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ഇത്തിരി ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഹൊസെയുടേത്. അതായത് അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമായിരുന്നു ഈ ഒരു പയ്യൻ്റേത്. അല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെടുക എല്ലാം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ ഒച്ചുണ്ടാക്കിയ ബഹളം ഉണ്ടാക്കി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഹൊസെയുടേത്. അങ്ങനെ 2006 എൽ സാൽവഡോറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരുപാട് ഗാങ് വയലൻസ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ കുട്ടികൾക്കും തങ്ങൾക്കും ഒരു ബെറ്റർ ലൈഫ് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ഫാമിലി യു എസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അവർ യു എസിലോട്ട് എത്തിയത്. ഹൊസെയുടെ ഒരു ആഗ്രഹം മെക്കാനിക് ആകണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് അതിനനുസൃതമായിട്ടുള്ള ഒരു സ്കൂളിലാണ് മൂപ്പരെ ചേർത്തിയത്. ഹോംസ്റ്റഡ് ജോബ് കോപ്പ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളായിരുന്നു അത്. യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ തന്നെ ആയിരുന്നു ഈ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഈ ഒരു ജോബ് കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതായത് നമ്മളുടെ VHSC ഒക്കെ പോലെ തന്നെ ഇത്തിരി എന്താ പറയുക, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളായിരുന്നു അത്. 16-24 ഇടയിൽ പ്രായമുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു ഇത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുക, അതേപോലെ തന്നെ എന്താ പറയുക, ഡിപ്ലോമ ഗ്രാജുവേഷനൊക്കെ കൊടുക്കുക, നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള സ്കൂളുകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഒരുപാട് ജോബ് കോപ്പ് സെൻ്ററുകളുണ്ട്. അതിലൊരെണ്ണമാണ് ഹോംസ്റ്റഡിൽ ഉണ്ടായിരുന്നത്. മയാമിയിലെ ഡാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കൂൾ ഉണ്ടായിരുന്നത്. ഇതിനെ ചുറ്റും നല്ല കാടൊക്കെയാണ്, അതേപോലെ തന്നെ ചെറിയ റോഡുകളും മറ്റൊക്കെ കാട്ടിലോട്ടും പോകുന്നുണ്ട്. ഹൊസെയുടെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂപ്പര് ആ ഒരു സെന്ററിൽ തന്നെയായിരുന്നു താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. വീക്ക് ഡേയ്സിലൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സിലും മറ്റൊക്കെ പോകും. വീക്കെൻഡ് ടൈം ആകുമ്പോൾ ആള് ഫ്ലീ മാർക്കറ്റിൽ പോകും ഐസ്ക്രീം വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. തൻ്റെ ഫാമിലിയെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരു പയ്യനായിരുന്നു ഹൊസെ. അവിടുത്തെ ഹൊസെയുടെ റൂംമേറ്റ് ആയിരുന്നു കഹീം അർബല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ. ആളൊരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള നാർക്കോട്ടിക്സ് ഡീലർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആളുടെ ഗ്യാങ്ങിൽ ജൊനാഥൻ, ക്രിസ്ത്യൻ, മൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഡെസിറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ സ്കൂളിലെ തന്നെ ബുള്ളീസ് ആയിരുന്നു ഈ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹുസയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ആൾ അത്യാവശ്യം ഷൈ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഈസി ടാർഗറ്റ് ആയിട്ട് മാറി ഒരു പയ്യൻ. അതായത് ഈ പയ്യനെ ഉപദ്രവിക്കുക, പയ്യന്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് പോവുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ ഒരു പയ്യനോട് ചെയ്യാനായിട്ട് തുടങ്ങി. അന്ന് ജൂലൈ 28, 2015 ഹൊസെ സ്കൂളിലൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് ഫുഡ് വാങ്ങുന്നതിന് വേണ്ടി ടൗണിലോട്ട് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അതായിരിക്കും ഹൊസയെ അവസാനമായിട്ട് ജീവനോടെ കാണുന്ന ദിവസം എന്നുള്ളത് ആരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാകില്ല. മൂപ്പരങ്ങനെ ക്യാമ്പസിൽ നിന്ന് ഫുഡ് വാങ്ങാനായിട്ട് പുറത്തോട്ട് പോയി, എന്നാൽ തിരിച്ചു വന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഈ ഒരു പയ്യൻ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ 6 ആയപ്പോഴത്തേനും ഹൊസയുടെ പേരൻസിന് ഒരു കോള് പോവുകയാണ്. നിങ്ങളുടെ മകൻ ഇതേപോലെ തന്നെ ടൗണിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല, മിസ്സിംഗ് ആണ് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു കോളായിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോള് കേട്ടപ്പോൾ പേരൻസ് ആ കൂടെ പാനിക്കായി. അവർ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. എന്നാലും പോലീസുകാർ വലിയ രീതിയിൽ ഇടപെട്ടില്ല. അങ്ങനെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെ ഈ ഒരു പയ്യനെ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പയ്യനെ അവർ അന്വേഷിച്ചിറങ്ങി, ഒരുപാട് അന്വേഷിച്ചു, പല പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഈ പയ്യൻ പോയെന്ന് പറയപ്പെടുന്ന ആ ഒരു ടൗണിൽ അന്വേഷിച്ചു. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും മണിക്കൂറുകൾ മാറി ദിവസങ്ങളായി, എന്നിട്ടും ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ പോലീസിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഇവർ സെർച്ച് തുടങ്ങിയിട്ട് 2 കഴിഞ്ഞു. ആ സമയത്താണ് ഇവർ വിചാരിക്കുന്നത് ഈ ഒരു ക്യാമ്പസിന് ചുറ്റുള്ള കാട്ടിൽ കൂടെ ഒന്ന് സെർച്ച് ചെയ്യാന്നുള്ളത്. അങ്ങനെ ആ ഒരു കാടും അവർ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്താണ് സ്കൂളിന്റെ ബാക്കിൽ ഈ ഒരു ഹൊസെയുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രെഡിസ് അമായ ഒരു കാര്യം കാണുന്നത്. അവിടെ ഒരു പാച്ച് ഉണ്ടായിരുന്നു, എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ ഒരു പാച്ച് ആയിരുന്നു അത്. മൂപ്പര് കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആൾക്ക് പരിചയമുള്ള ഒരു പെയർ ഓഫ് ഷൂസ് അവിടെ കാണുകയാണ്.
അത് വേറെ ആരുടെയും സോക്സ് ആയിരുന്നില്ല, ഹുസൈയുടെ തന്നെ സോക്സ് ആയിരുന്നു. തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ടാണ് ആ ഒരു ബ്രദർ പിന്നീട് പറയുന്നത്. എനിക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അതിലൂടെ പോകുമ്പോഴും ജീവിക്കുമ്പോഴും ഒന്നും ആ ഒരു മൊമെന്റ് മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തരത്തിലാണ് ആ ഒരു ബ്രദർ പിന്നീട് പറയുന്നുണ്ടായത്. വിവരമറിയിച്ച് പോലീസുകാരെങ്ങനെ മിഡ്നൈറ്റ് തന്നെ സ്ഥലത്തോട്ട് എത്തി, എന്താ പറയാ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഈ ഒരു പയ്യന്റെ ബോഡി അവർക്ക് കിട്ടിയത്. ഇതുകൂടെ ആയപ്പോ ഹുസൈയുടെ ഫാമിലി ആ കൂടെ തകർന്നു പോവുകയാണ്. അതായത് അവരുടെ നാട്ടിൽ നടക്കുന്ന വയലൻസിൽ നിന്നും അതേപോലെ തന്നെ അക്രമങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനും അതുപോലെ തന്നെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവർ എൽ സാൽവഡോറിൽ നിന്ന് ഇതേപോലെ തന്നെ യു എസിലോട്ട് വന്നത്. എന്നിട്ട് അവരുടെ മകൻ ഇത്തരത്തിലുള്ള ഒരു ഗതികേട് വന്നതിൽ അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്തായിരുന്നു അത്. അതിനിടയിൽ ബോഡി റിക്കവർ ചെയ്തു. അതിനുശേഷം ടെസ്റ്റുകൾക്കും മറ്റൊക്കെ ശേഷം ഇത് ഹുസൈയുടെ ബോഡി തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ പാരന്റ്സിന് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മയാമി പോലീസ് ആരാണ് കൾപ്രിറ്റ് എന്നുള്ളത് തേടിക്കൊണ്ട് നടക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വേറെ ആരും ആയിരുന്നില്ല, കഹീമും ഗ്യാങ്ങും തന്നെയായിരുന്നു ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഈ ഒരു കൃത്യം ചെയ്തത്. ഏകദേശം 2 ആഴ്ചയോളം ഇവർ അത്രത്തോളം പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത്. എന്തിനേറെ പറയുന്നു, ഈ ഒരു പയ്യനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴി വരെ അവർ മുന്നേ കുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രശ്നം എന്നറിയൂ, ഇതിനുള്ളൊരു മോട്ടീവ് വേണോ? ഈ ഒരു മർഡർ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഹീമും ഹുസൈനും തമ്മിൽ ഒരു $200 പേരിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ ഒരു പയ്യനെ കൊല്ലാനായിട്ട് അവർ തീരുമാനിച്ചത്. അന്ന് ഈ ഒരു പയ്യൻ ടൗണിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു 5 പേർ ഈ പയ്യനെ ആംബുഷ് ചെയ്യുകയും ഇതുപോലെ തന്നെ കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഇവർ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, റേപ്പ് ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു പയ്യനെ തിരിച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ ഒരു പയ്യനെ ഉപദ്രവിച്ചത്. അവശനായി കിടന്ന ഈ ഒരു പയ്യനെ ജീവനോടെയായിരുന്നു ഇവർ കുഴിച്ചിട്ടത്. പിന്നീട് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹുസൈയുടെ ബിലോങ്ങിങ്സും അതേപോലെ തന്നെ ഇവരുടെ ഡ്രസ്സും മറ്റുമൊക്കെ എല്ലാം തന്നെ ഇവർ അവിടെ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ജനാദനും ക്രിസ്റ്റീനും ജോസഫും തിരിച്ച് ക്യാമ്പസിലോട്ട് മടങ്ങി. എന്നാൽ കഹീമും ആളുടെ ഗേൾഫ്രണ്ടും ക്യാമ്പസിലോട്ട് മടങ്ങിയില്ല, അവര് അവിടെ തന്നെ നിന്നു. ആ ഒരു കാട്ടിൽ വെച്ചിട്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഒരു പയ്യനെ കൊന്നു കളഞ്ഞത്. അവിടെ വെച്ചിട്ട് തന്നെ ഇന്റിമേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇവര് തീരുമാനിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, കോൾഡ് ബ്ലഡഡ് ആയിട്ടൊരു ആളെ മേർഡർ ചെയ്തതിന് ശേഷം അതേ സ്പോട്ടിൽ തന്നെ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അവരുടെ ഒരു മനസ്സിന്റെ ആ ഒരു ക്രൂരതയൊന്നും നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകാനായിട്ട് സാധിച്ചില്ല. അത്രത്തോളം സിക്കായിട്ടുള്ള ആളുകളായിരുന്നു അവര്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് ക്യാമ്പസിലോട്ട് പോയത്. കഹീമിനെയും ജോനാഥനെയും ക്രിസ്റ്റ്യനെയുമാണ് ആദ്യം തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ അവർ എതിർത്തെങ്കിലും പിന്നീട് എല്ലാം തന്നെ അവർ പോലീസിനോട് കൺഫസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഡെസറേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പയ്യന്റെ ഗേൾഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തുള്ള ഒരു ഇൻട്രോഗേഷൻ ആയിരുന്നു പോലീസുകാർക്ക് തന്നെ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയുടേത്. ഇൻട്രോഗേഷൻ റൂമിൽ കിടന്നിട്ട് ആ ഒരു പെൺകുട്ടി ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വേർഷൻ ഓഫ് സ്റ്റോറി പറയാനായിട്ട് ഓഫീസർ പറഞ്ഞപ്പോൾ അതിനും ആ ഒരു കുട്ടി കൂട്ടാക്കിയില്ല, എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കണമെന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു കുട്ടി പറയുന്നുണ്ടായത്. അടുത്തൊരു നാടകം ഈ ഒരു പെൺകുട്ടി കളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആസ്മയുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഈ ഒരു ഇൻട്രോഗേഷൻ റൂമിൽ ആരും ഇല്ലാത്ത ആ ഒരു ടൈമിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വരെ ഈ ഒരു പെൺകുട്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി താൻ ഇന്നസെന്റ് ആണെന്ന് ക്ലെയിം ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു കൃത്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തരത്തിലും പറയുകയുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ വേർഷൻ ഓഫ് സ്റ്റോറി വേറെ ഒരു തരത്തിലായിരുന്നു. അതായത് ഇവര് ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്, എന്നാലും എന്നെ കൂട്ടാതെ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ തുടങ്ങി എന്നുള്ള രീതിയിൽ ഇവരോട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു പെൺകുട്ടി ഉണ്ടായത്. അതായത് ഇവർ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് വരെ അലമ്പുണ്ടാക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ ഒരു പെൺകുട്ടിയുടേത്. അവസാനം ഈ ഒരു പെൺകുട്ടി എല്ലാം കൺഫസ് ചെയ്യുകയും ചെയ്തു. ഡെസറയുടെ എതിരെ ഉണ്ടായിരുന്ന ചാർജസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1st degree ഹോമിസൈഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്തതിന്റെ മേലും ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെത്ത് പെനാൽറ്റി വരെ ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ടതാണ്, എന്നാലും ഒരു ജീവപര്യന്തമായിരിക്കും ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അടുത്തത് കഹീമിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളായിരുന്നു ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ. ആളുടെ മേൽ പ്രസ് ചെയ്ത ചാർജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1st degree ഹോമിസൈഡ് തന്നെയായിരുന്നു. അപ്പോൾ ആൾക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ.
ഈ കഹീമിനെ വളർത്തിയത് ആളുടെ ഗ്രാൻഡ് മദറാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാൻഡ് മദർ തന്നെ ഷോക്കായി പോയി. തന്റെ കൊച്ചുമകനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഈ കഹീമിന്റെ അമ്മ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വളർന്ന ഒരു കുട്ടിയാണ് കഹീം. എന്നിട്ട് ആളും ഇതേപോലത്തെ ഒരു തെറ്റ് ചെയ്യുമെന്നുള്ളത് ആ ഒരു മുത്തശ്ശി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ ജൊനാഥന്റെയും ക്രിസ്റ്റ്യന്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗിൽറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് കിട്ടുക. ജോസഫ് ആണ് അവസാനത്തെ ഒരു സസ്പെക്ട്. അപ്പോൾ ഇയാളുടെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈമിൽ അത്രത്തോളം ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലീ ഡീൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തോളമൊക്കെ മാക്സിമം തടവ് ലഭിക്കുള്ളൂ എന്നുള്ളത് ഓഫീസേഴ്സ് പറഞ്ഞു. എന്നാൽ കൂട്ടുകാർക്കെതിരെ ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു പയ്യൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഗിൽറ്റി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യനും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. 2017 ജഡ്ജി പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് പുറത്ത് വിട്ടിട്ടില്ല. ഈ കേസിന് ഓൾറെഡി വളരെ വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ജൂറിയെയും ട്രയലിനെയും അത് ബാധിക്കുമെന്നുള്ളൊരു നിരീക്ഷണത്തിനൊടുവിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഫെർദർ ഡീറ്റെയിൽസ് പബ്ലിക് ആക്കരുത് എന്നൊരു തീരുമാനത്തിലോട്ട് ജഡ്ജും കാര്യങ്ങളൊക്കെ എത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇത് ഇത്തിരി ക്രീപ്പി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്താ പറയുക, വേറൊരു റേഞ്ച് സിക്കായിട്ടുള്ള മൈൻഡുള്ള കുറച്ച് ടീനേജേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ക്രൈമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.